ചേലക്കരയിലെ കെയർ ഹോം അഴിമതി സിപിഐഎം പകൽക്കൊള്ള നടത്തിയെന്ന് കോൺഗ്രസ്. അഴിമതിയിൽ ഒന്നാം പ്രതി വെങ്ങാനല്ലൂർ സഹകരണ ബാങ്കാണെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും കോൺഗ്രസ്. ലില്ലി ചേച്ചിയുടെ വീട് പൂർണ്ണമായിട്ടും അത് തകർന്നുപോയി. അപ്പോൾ വാർഡ് മെമ്പറും ബന്ധപ്പെട്ട ആളുകളും പഞ്ചായത്തിൻ്റെ ഈ വാർഡിലെ മെമ്പറൊക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് പരിശോധിച്ച് പരാതി കൊടുക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് സർക്കാർ 2017 കെയർ ഹോം എന്ന പദ്ധതി പ്രഖ്യാപിച്ച് ആ പദ്ധതിയിലൂടെ വീട് പണിതു കൊടുക്കാനുള്ള ഒരു സംവിധാനം. വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ഇടതുപക്ഷ അതുപോലെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേതൃത്വത്തിൽ ഈ വീട് പണിതു കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായി. അതിൻ്റെ ആരംഭ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ അതിൽ പകൽ കൊള്ളയാണ് നടന്നത്. തീർച്ചയായും അങ്ങനെ പറയാനുള്ള കാരണം, ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ആദ്യമായി തറയാണ് പണിയേണ്ടത്. ആ തറ പണിയുന്നതിന് പകരം അതിൽ പഴയ തറ തന്നെ, ആ പഴയ തറയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചത്. അത് തന്നെ ആദ്യമായി തന്നെ അതിൽ അഴിമതി നടത്തി. അപ്പോൾ വൻ അഴിമതിയാണ് ഈ വീട് പണിയിൽ, വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഈ അഴിമതി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾക്ക് ഈ പണി കൊടുക്കാൻ വേണ്ടി വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തയ്യാറായി. ആ വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കാണ് ഇതിൽ ഏറ്റവും വലിയ നമ്പർ വൺ അഴിമതി നടത്തിയിരിക്കുന്നത്. വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കാണ് 500,000 രൂപ കൊടുത്ത് ഒരു വീട് പണിയുമ്പോൾ, സ്വാഭാവികമായിട്ടും 500,000 രൂപ കൊടുത്ത് ഒരു വീട് പണിയുമ്പോൾ 500 സ്ക്വയർ ഫീറ്റ്, 480 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് 480 സ്ക്വയർ ഫീറ്റ് വരെ പണിയാവുന്ന ഒരു വീട് വെറും 330 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് പണിതുക്കുന്നത്. ആ അതിൽ തന്നെ അഴിമതി നടത്തി. അപ്പോൾ അതിലും വൻ അഴിമതി നടത്തി. ഇതൊരു വൻ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് ഒരു സംശയവുമില്ല. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ വീട്ടുകാരോടൊപ്പം, ആ അമ്മച്ചിയോടൊപ്പം ഞങ്ങൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.